കൊടിക്കുന്നിൽ സുരേഷ് എന്താ ഇന്ന് സംഭവിച്ചത്? കൊടിക്കുന്നിൽ സുരേഷ് എന്താണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന ഘട്ടത്തിലാണല്ലോ അവിടെ ഗ്രനേഡ് ആക്രമണം പോലും ഉണ്ടായിട്ടുള്ളത്. അതായത് ഞങ്ങള് മ്യൂസിയത്തിൽ നിന്നാണ് ജാഥയായിട്ട് ഡി ജി പി ഓഫീസിലേക്ക് പോയത്. എന്നാൽ മാനവീയം ആൽത്തറ ജംഗ്ഷൻ മാനവീയത്തിന്റെ അവിടെ വെച്ച് ഇവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മാർച്ച് അവസാനിച്ച് അവിടെയാണ് യോഗ വെച്ചിരുന്നത്. അവിടെ സ്റ്റേജ് വിട്ടിരുന്നു. ഞങ്ങളുടെ സ്റ്റേജ് വെള്ളയമ്പലത്തിന് അഭിമുഖമായിട്ടാണ് ആ സ്റ്റേജ്. അവിടെയാണ് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും 5-6 എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള വേദിയിൽ ഞങ്ങൾ ഇരുന്നു. ബാക്കി പ്രവർത്തകരെല്ലാം നേരെ വെള്ളയമ്പലം ആ റോഡിലേക്കാണ് നിറഞ്ഞു നിന്നത്. ഞങ്ങൾക്ക് അവിടെ പോലീസിനെ ഞങ്ങൾ കാണാൻ പറ്റില്ല. പോലീസ് ഡി ജി പി ഓഫീസിന്റെ ഭാഗത്താണ് പോലീസ് അണിനിരുന്നത്. ഞങ്ങൾക്ക് പോലീസിനെ കാണാൻ, വേദിയിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് പോലീസിനെയോ ആ ഭാഗത്തെ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോ നമ്മുടെ കെ പി സി പ്രസിഡന്റ് 15 മിനിറ്റ് ഉദ്ഘാടന പ്രസംഗം നടത്തി ഇരിക്കുകയും തുടർന്ന് പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ വിളിക്കുകയും ചെയ്ത് അദ്ദേഹം പ്രസംഗം ആരംഭിച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതെ കൂടിയാണ് ആദ്യത്തെ ഗ്രനേഡ് ഷെല്ല് വാഴുന്നത്. അപ്പൊ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന തീ പാറുന്ന ഗ്രനേഡുകൾ ആണ് ആദ്യം വന്നത്. ഒപ്പം തന്നെ ടിയർ ഗ്യാസ് പ്രയോഗവും ഉണ്ടായി. പിന്നെ ഈ വെള്ളം, അതായത് നമ്മുടെ വെള്ളം ജലപീരങ്കിയും ഉണ്ടായി. ഇത് മൂന്നും ഒരേ സമയം. ജലപീരങ്കി, ഗ്രനേഡ് ആക്രമണം, ഗ്രനേഡ് ഉപയോഗിക്കുന്നു. സാധാരണഗതിയിൽ ജലപീരങ്കി ഉപയോഗിക്കുമ്പോൾ പോലും ഒരു സൈറൺ മുഴക്കി മുന്നറിയിപ്പ് നൽകാറുണ്ട്, അതുണ്ടായില്ല. രണ്ട് താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ജലപീരങ്കിക്കൊപ്പം തന്നെ ഗ്രനേഡ്, അതായത് കണ്ണീർ വാതക പ്രയോഗവും ഉണ്ടായി. അതെ അതെ. അല്ല, ഇതിനകത്ത് നികേഷ് മനസ്സിലാക്കേണ്ടത് 6 MP മാർ ഒരു രാജ്യസഭാ അംഗം, 5 ലോക്സഭാ അംഗങ്ങളും, പിന്നെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 7 എം എൽ എമാര്, ഇത്രയും പേർ ആ വേദിയിലുള്ളത്. അവിടേക്കാണ് ഗ്രനേഡ് എറിഞ്ഞത്, അവിടേക്കാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്, അവിടെയാണ് ഈ ജലപീരങ്കി ഉപയോഗിച്ചത്. അപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം, അതുപോലെ അവരുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് അറിയാം ആ സ്റ്റേജിൽ ഇരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ, അതുപോലെ എം പിമാരുൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവരാണ് ആ വേദിയിലുള്ളത്. അങ്ങ് ആ ഭാഗത്തേക്ക് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നതും ഗ്രനേഡ് പ്രയോഗിക്കുന്നതും അപകടമാണ്. അവർക്ക് അവരുടെ ഭാഗത്തേക്ക് പോകുന്നത് അപകടമാണെന്ന് അറിയാം. അവർക്ക് സുരക്ഷ കൊടുക്കേണ്ട പോലീസ്. സാധാരണഗതിയിൽ എന്താണ് നടക്കുന്നത്, നമ്മള് ഇത്തരം യോഗം, ഈ ഇത്തരത്തിലുള്ള മാർച്ചുകൾ ആദ്യം നേതാക്കൾ പ്രസംഗിക്കും, പ്രസംഗിച്ചതിന് ശേഷം അവരെ പോവും, അതിനുശേഷം പ്രവർത്തകർ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കും. ഒരുപക്ഷെ പോലീസുമായിട്ട് എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും ഉന്തലും, ഒരു അവിടെയാണ് കൊടിക്കുന്നല്ലേ. നമ്മള് ഇപ്പോ ഈ താങ്കൾ വരുന്നതിന് മുമ്പ് ആ വിഷയം ചർച്ച ചെയ്യായിരുന്നു. സാധാരണഗതിയിലുള്ള സമയക്രമം പാലിക്കാത്തത് ആരാണ്? ഈ കെ സുധാകരനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നവര് കെ സുധാകരന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പോലീസുമായി ഏറ്റുമുട്ടാൻ തുടങ്ങി. പോലീസ് സ്വാഭാവികമായിട്ടും ജലപീരങ്കി ഉപയോഗിക്കും അല്ലെങ്കിൽ കണ്ണീർ വാതകം ഉപയോഗിക്കും. ഇതിന് കുറ്റം പറയുന്ന നമുക്ക് ഇന്ന് കെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞതാണ് ഇന്ന് കാണിച്ചു തരാമെന്നാണ്. ഇന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് 5 സംസ്ഥാനങ്ങളിലെ പോലീസുകാര് ഇപ്പോ തിരുവനന്തപുരത്ത് വിന്യസിച്ചിരിക്കുകയായിരുന്നു. അവരെന്തായാലും ആശങ്കയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ കാണിച്ചു തരാന്ന് പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ കാണാനാണ് പോയത്. അപ്പോൾ ആക്രമണം തുടങ്ങി. സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാവുന്നത് ജലപീരങ്കി ഉപയോഗിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം കണ്ണീർ വാതകം ഉപയോഗിച്ചു. അല്ല, ഞാൻ പറഞ്ഞത് നികേഷ് പൂർത്തിയാക്കാൻ സമയത്തില്ല. ശരി, ഞാൻ പറഞ്ഞത് സാധാരണഗതിയിലെ നേതാക്കൾ പ്രസംഗിച്ച് പോയതിനു ശേഷമാണ് പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ, സാധാരണ നമ്മൾ സെക്രട്ടേറിയറ്റിലെ നികേഷിനെ അറിയാം, എത്രയോ കളക്ടറേറ്റ് സെക്രട്ടറി. അപ്പോ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാര് അവർ പ്രസംഗിച്ച് വേദി വിട്ടതിന് ശേഷമാണ് ഒരുപക്ഷെ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലോ ലാത്തി ചാർജോ അല്ലെങ്കിൽ ടിയർ ഗ്യാസ് അല്ലെങ്കിൽ ജലപീരങ്കി ഉപയോഗിക്കുന്നത്. ഇത് പ്രതിപക്ഷ പ്രസംഗം ആരംഭിച്ചതേ ഉള്ളൂ. ബാക്കി എല്ലാരും കെ മുരളീധരൻ അടക്കം, ശശി തരൂർ അടക്കം, ഞാനടക്കമുള്ള ആളുകൾ വേദിയിൽ ഇരിക്കുകയാണ്. അത് പോലീസുകാർ കാണുന്നില്ലല്ലോ. ഞാൻ ഇടപെടുന്നതല്ല ശ്രീ കൊടുക്കുന്നില്ല, താങ്കൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് പോലീസുകാർ കാണുന്നില്ലല്ലോ. അവർ വിചാരിക്കുന്ന ഇത് പരിപാടി അവസാനിച്ചു, അതിനുശേഷമാണല്ലോ ഈ അക്രമം നടക്കുന്നത്. ഞങ്ങളുടെ കടമ നിർവഹിച്ചാൽ. അതല്ല, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരുണ്ടല്ലോ, അവര് ചുറ്റുപാടും ഉണ്ടല്ലോ. അത് മാത്രമല്ലല്ലോ, ഇങ്ങനെ ടിയർ ഗ്യാസ് പ്രയോഗിക്കണമെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോ റവന്യൂ ഉദ്യോഗസ്ഥന്മാരോ അതിന് നിർദ്ദേശം കൊടുത്താൽ ആണല്ലോ ഇത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ടാണോ ഈ ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിയത്, ഗ്രനേഡ് എറിഞ്ഞത് എന്നുള്ളത് വ്യക്തമല്ല. ഞങ്ങള്
കാരണം ഞങ്ങളുടെ എത്രയോ സമരങ്ങൾ നയിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ, എത്രയോ ലാത്തി ചാർജുകൾക്ക് വിധേയമായിട്ടുള്ളവരാണ് ഞങ്ങൾ, എത്രയോ ഗ്രനേഡും അതുപോലെ ജലപീരങ്കികളും ഞങ്ങൾക്ക്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ കാണാത്ത ഒരു പുതുമയാണ് ഇന്ന് കണ്ടത് എന്ന് വെച്ചാൽ, ജാഥ മാർച്ച് വന്നു, ആ മാർച്ച് പ്രസംഗിക്കാൻ പോലും നേതാക്കളെ അനുവദിക്കാതെ ജലപീരങ്കി ഉപയോഗിച്ച് ഉപയോഗിച്ച് അടിച്ചോടിക്കുകയാണ് ചെയ്തത്. ഇത് തീർച്ചയായും ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രതിഷേധത്തെ ഏത് വിധേനയും അടിച്ചമർത്താൻ വേണ്ടി ഉള്ള ബോധപൂർവമായ പോലീസിന്റെ ശ്രമമായിരുന്നു. അതിന് മുഖ്യമന്ത്രിയുടെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സമരത്തിന്റെ നേരെയും ഇത്തരത്തിൽ നഗ്നമായി പോലീസ് നേതാക്കന്മാരിരിക്കുന്ന വേദിക്ക് നേരെ ഇതുപോലുള്ള ഗ്രനേഡോ ഷെല്ല് ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നോക്കൂ, കെ സുധാകരന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നവര് സുധാകരന്റെ പ്രസംഗം കഴിഞ്ഞു ഉടൻ തന്നെ പുറകു വശത്തെത്തി പോലീസുമായി ഏറ്റുമുട്ടാൻ തുടങ്ങി എന്നുള്ളത്, സുധാകരൻ മാത്രമാണ് ഞങ്ങൾക്ക് വിഷയം, ബാക്കിയുള്ളവർ പ്രസംഗിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല എന്ന നിലയിലെ കുറെ പ്രവർത്തകർ സംഘടിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ, അതാണോ ഈ നിലയിലേക്ക് കാര്യങ്ങൾ പര്യവസാനിച്ചത്? നികേഷ്, ഈ നവകേരള സദസ് ആരംഭിച്ചത് നമുക്കറിയാം, പോലീസിന്റെ ഭാഗത്ത് നിന്ന് യു കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ, കെ എസ് യു പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങള്, മുഖ്യമന്ത്രി ഗൺമാൻമാരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ എല്ലാം തന്നെ. അതുകൊണ്ട് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് യു കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അവര് വല്ലാത്ത പോലീസിന് നേരെയുള്ള വല്ലാത്ത പ്രതിഷേധത്തിലാണ്. സ്വാഭാവികമായും ആ മാർച്ച് വന്നപ്പോൾ ചില പ്രകോപനങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി. പക്ഷെ അത് പോലീസ് അത് ആ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണോ നേതാക്കന്മാർക്ക് നേരെ ഗ്രനേഡ് ഉപയോഗിക്കേണ്ടത്, നേതാക്കന്മാർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടത് അങ്ങനെയാണോ, നേതാക്കന്മാർക്ക് നേരെയാണോ, അവരെ വേദിയിലേക്കാണോ? അപ്പോ ഇത് പോലീസ് ചെയ്തത് എന്ന് പറയുന്നത് തീർച്ചയായും നേതാക്കന്മാരായിരുന്നാലും ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ഒരു ധിക്കാരവും ഒരു കണ്ണീർ വാതകവും ഒരു ജലപീരങ്കിയും ഉണ്ടായി എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ശാരീരിക അസ്വാസ്ഥ ഉണ്ടാവും. പെട്ടെന്ന് അവിടെ നിന്ന് ഒരു നേതാവ് പോലും ബാക്കിയില്ലാതെ എല്ലാവരും സ്കൂട്ടായി, ആകെ അണികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു സമരമുഖത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് നേതാക്കന്മാർക്ക് ഒരു വ്യക്തത ഇല്ലാതെ പോയോ? ഇല്ല, ഞാൻ പറയട്ടെ, ഇത് ഒരു ഒരു ടിയർ ഗ്യാസോ ഒരു ഷെല്ലാക്രമണോ അല്ല. ടിയർ ഗ്യാസിനെ 8-9 പ്രയോഗിച്ചു, ഗ്രനേഡ് തന്നെ ഒരു 8-10 പ്രയോഗിച്ചു, ജലപീരങ്കിനെ 10-15 പ്രാവശ്യം തന്നെ ജലപീരങ്കി വെള്ളം ചീറ്റി. അപ്പൊ നേതാക്കന്മാര് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വന്ന, അപ്രതീക്ഷിതമായി വന്ന ഈ ഒരു ആക്രമണം, വാസ്തവത്തിൽ അവരെല്ലാവരും തന്നെ ഈ പുക ശ്വസിച്ചും അതോടൊപ്പം ഈ ഇതിലെ കുരുമുളക് പൊടി ഉൾപ്പെടെയുള്ളതാണ് വന്നത്. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു, എല്ലാവർക്കും ശ്വാസം മുട്ടലുണ്ടായി. കാരണം ഇത് ഇങ്ങനെ ഒരു ടിയർ ഗ്യാസ് ക്രമോ ഒരു ഗ്രനേഡ് ഏറിയലോ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് നേതാക്കന്മാരും പ്രതീക്ഷിച്ചില്ല. അവരെല്ലാവരും ബോധം കെട്ട് വീഴുകയും എല്ലാവരും ഈ വേദിയിൽ ഇരുന്നവർക്ക് എല്ലാവർക്കും അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് ഓരോരുത്തർ ശ്രമിച്ചത്, അല്ലെങ്കിൽ അതിനെ ഈ കണ്ണിലൊക്കെ ഈ മുളക് പൊടി വന്ന സ്ഥിതിക്ക് അത് വെള്ളം ഒഴിച്ച് കഴുകാനും മറ്റുമൊക്കെ ആയിട്ട് നേതാക്കന്മാർ അങ്ങോട്ട് കൊണ്ട് മാറുകയാണ് ചെയ്തത്. ഞങ്ങൾ തിരിച്ചു വന്നു, ഞാനടക്കം തിരിച്ചു വന്നു. ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം മുഖം കഴുകുകയും സോഡയും തണുത്ത വെള്ളമൊക്കെ വന്നിട്ട് മുഖവും കഴുകി ഒരു ആശ്വാസം വന്നപ്പോൾ ഈ ഒരു ശ്വാസം മുട്ടലൊക്കെ അങ്ങ് മാറിയപ്പോൾ ഉടൻ തന്നെ തിരിച്ചു വന്നു. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ശശി തരൂർ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഞങ്ങള് ഉടൻ തന്നെ അവിടെ തിരിച്ചു വരികയാണ്. മുഖ്യമന്ത്രി കഴക്കൂട്ടത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് കഴക്കൂട്ടത്തിൽ നിന്നും വട്ടിയൂർക്കാവിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന ഭീഷണിയുണ്ട്, ആ ഭീഷണിയൊക്കെ ഒരു മോഹം മാത്രമാണ് എന്നാണ്. അങ്ങനെ ഒരു ഭീഷണി നിങ്ങൾ ഉയർത്തിയിരുന്നോ ശീ കുടിക്കുന്നിൽ? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഭീഷണി ഉയർത്തിയിരുന്നില്ല. മുഖ്യമന്ത്രി വിടുവായുത്തം പറയുന്നതാണെന്ന്, മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഒരു മുഖ്യമന്ത്രിയുടെ പദവിക്ക് ചേർന്ന തരത്തിലാണോ അദ്ദേഹം പ്രസംഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് സമനില തെറ്റി. ഈ നവകേരള സദസ്സോട് കേരളത്തിൽ ഒരു ചലനം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മാധ്യമങ്ങളിലൂടെയും ജനങ്ങളിലൂടെയും ഉണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം സമനില തെറ്റിയാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഈ നവകേരള സദസ്സിലൂടെ പ്രതിപക്ഷത്തെ ആക്രമിക്കാനും UDFനെ ആക്രമിക്കാനും ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറയാനൊന്നുമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നേട്ടങ്ങളെ
ഉത്തരവിട്ട് പറയാം, എല്ലാം പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുക, കടന്നാക്രമിക്കുക, പ്രതിപക്ഷത്തിനെ ഏത് വിധേനയും കടന്നാക്രമിച്ച് മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി നവകേരള സദസ് ഉപയോഗിക്കുന്നത്. അല്ലാതെ തന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്കൊന്നുമില്ല. ഈ എവിടുന്ന് മഞ്ചേശ്വരത്തും തുടങ്ങി വട്ടിയൂർക്കാവിൽ അവസാനിക്കുമ്പോൾ മഞ്ചേശ്വരത്ത് എന്ത് പറഞ്ഞുവോ അത് തന്നെയാണ് വട്ടിയൂർക്കാവിലും പറഞ്ഞ് അവസാനിച്ചത്. 140 നിയോജകമണ്ഡലങ്ങളിലും ഒരേ പ്രസംഗം നടത്തിയാണ് മുഖ്യമന്ത്രി പോയത്. ഏതെങ്കിലും പ്രത്യേകതയുണ്ടോ? എവിടെയെങ്കിലും നടത്തിയ പ്രസംഗം, ഈ 140 നിയോജകമണ്ഡലം നടത്തിയ പ്രസംഗത്തിൽ ഏതെങ്കിലും ഇത് എന്തെങ്കിലും പ്രത്യേകത എവിടെയെങ്കിലും ഉണ്ടോ? എല്ലാം ഒരേ ഒരു ടേപ്പ് പ്രസംഗം നടത്തിപ്പോയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ സമനില തെറ്റി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നവകേരള യാത്ര കൊണ്ടൊന്നും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നുള്ളത് വളരെ വ്യക്തമാണ്.